നമസ്കാരം. ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹം ദിവസവും വിളിക്കാറുള്ളതാണ്. ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു, പെൻഷനൊക്കെ ആയി, നല്ല പ്രായമുണ്ട്. ഭാര്യയും അതേ കോളേജിൽ പ്രൊഫസറായിരുന്നു. മക്കളുണ്ട്, വിദേശത്താണ്. ഇവർ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്കുന്നു, അത്രമാത്രം, എത്ര നേരം നോക്കിയിരിക്കാം. അപ്പം എന്നും വൈകുന്നേരം ആൾ ഫോൺ ചെയ്യും, വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് ഫോൺ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറയും. അഞ്ച് മിനിറ്റ് നേരം, ഇന്നലെ വൈകുന്നേരം 9 മണിയായ സമയത്ത് ഫോൺ ചെയ്തിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞ ഫോണോട് വെച്ചു. എൻ്റെ ഭാര്യയെ കാണാനില്ല, അവളെവിടേക്കോ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തിരിച്ച് എന്താ മാഷെന്ന് ചോദിക്കുമ്പോൾ ഈ ഫോണോട് വെച്ചു. പിന്നെ തിരിച്ചു വിളിച്ചു, ഫോണെടുത്തില്ല. ഒരു 10 മണി വരെ ഞാൻ ട്രൈ ചെയ്തു, ഫോണെടുത്തില്ല അദ്ദേഹം. പിന്നെ അത് ഔട്ട് ഓഫ് റേഞ്ച് അല്ല, മറ്റേ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുകയും ചെയ്തു. സ്വിച്ച് ഓഫായി. ഇനി അപ്പുറത്തും അപ്പുറത്തുള്ള വീട്ടുകാരോട് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് രാത്രി 11 മണിക്ക് വിളിച്ച് മാഷ്ടെ ഭാര്യ അന്വേഷിക്കാൻ പറയാൻ എനിക്ക് പറ്റുമോ? ഇന്ന് കാലത്ത് വിളിച്ച് ചോദിക്കാന്ന് കരുതി, പ്രായം ചെന്നാണല്ലേ, ഒരു 7 മണി 8 മണിയാകുമ്പോൾ വിളിച്ച് ചോദിക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ 6 മണിക്ക് അദ്ദേഹം ഫോൺ ചെയ്തു. സ്വാമി, അവൾ തിരിച്ചു വന്നു കേട്ടോ എന്ന്. ഈ സമയത്ത് എനിക്കെന്തോ പിടികിട്ടി. ശരി, പിടികിട്ടി, എനിക്ക് പിടികിട്ടി, കാര്യം പിടികിട്ടി. ഇന്നലെ ഈയൊരു അനുഭവം ലോകമെമ്പാടും, ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും, സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടുമ്പോഴുള്ള വികാരം. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഭാര്യ വീട്ടിൽ നിന്ന് പോവുകയാണ്, വലിയ കഷ്ടമാണത്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടുക, ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. കുറേ രോഗമായിട്ട് കിടന്നിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു പ്രതീക്ഷയുണ്ട്, മരിക്കും, തനിക്കതിൻ്റെ കൂട്ട് നഷ്ടപ്പെടും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിച്ച വലിയ സങ്കടമാണത്. ഇന്നലെ രാത്രി 8:30-നാണ് എല്ലാവരുടെയും ഭാര്യമാർ എവിടേക്കെന്നില്ലാതെ അപ്രത്യക്ഷമായി പോയത്. വാട്സപ്പ്, ഇന്നിപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാര്യ ഭർത്തൃ ബന്ധം പോലെ തന്നെയാണത്. എത്ര അടി കൂടിയാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും, തങ്കമണിയെ എന്ന് വിളിക്കും. അവൾ മുണ്ടില്ല, തങ്കമണിയെ എന്താ, ഇത് സ്ഥിരം പരിപാടിയാണ്, തങ്കമണി ഇല്ലാണ്ട് പറ്റില്ല. 16 മക്കളുണ്ടായിട്ടും കാര്യമില്ല. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും, അതൊരു പ്രത്യേക സ്ഥിതിവിശേഷമാണ്. ആ ദൈവത്തിനൊരു അനുഗ്രഹമാണ്. വാസ്തവത്തിൽ ഒരു പുരുഷനൊരു സ്ത്രീ, സ്ത്രീക്കൊരു പുരുഷൻ. സ്ത്രീ ഇല്ലാത്തൊരു ലോകം, പുരുഷനില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ കഴിയില്ല. ആ ഭാര്യ ഭർത്തൃ ബന്ധമാണ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തൻ്റെ ബെഡിൽ ഭാര്യയുണ്ടോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അതോ എഴുന്നേറ്റ് പോയോ, എഴുന്നേറ്റ് പോയിട്ട് വിളിക്കും, അങ്കമണിയെ അതെ വരുന്നു, ചായ കൊണ്ട് വരുന്നു, ചായ കൊണ്ട് അവിടെ വെച്ചു. പിന്നെ അവിടെ നിന്ന് തുടങ്ങുകയാണ് അന്നത്തെ ജീവിതം. എന്തായാലും രോഗം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഷെയറിങ്ങിനായിട്ടും കെയറിങ്ങിനായിട്ടും ഹീലിങ്ങിനായിട്ടും ഒരാളില്ലാത്തതിൻ്റെ ദുഃഖം
ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. അതാണ് പറഞ്ഞത്, 16 മക്കളുണ്ടായാലും കാര്യമില്ല, രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിക്കും, ഏറ്റവും വലിയ ഡോക്ടർ, വലിയ താൻ ഡോക്ടറെ തന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷേ അതുകൊണ്ട് ഒരാൾ രോഗം ഭേദമില്ല, അവിടെ ഹീലിംഗ് വേണം, സാന്ത്വനം വേണം, ഷെയറിങ് വേണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചു, ഇപ്പോൾ വേദന കുറവുണ്ടോ? ഇത് ഡോക്ടർമാരും ചെയ്യൂ, ഇത് മക്കളും ചെയ്യില്ല. എന്തെങ്കിലും രീതിയിൽ ഒരു പനിയോ എന്തെങ്കിലും വന്ന് കിടക്കുന്ന സമയത്ത് ഒന്ന് ഒഴിഞ്ഞു തരിക, ചിലപ്പോൾ കാലുമ്പലാവും ഒഴിയുക, അതിനെനിക്ക് വലിയൊരു പവറുണ്ട്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ബെഡിൽ കിടന്ന് ഉറക്കം വരുന്നവരെ, ഉറക്കം വരുന്നത് വരെ ഒരു പുരുഷനൊരു സ്ത്രീ എങ്ങനെയാണോ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ എങ്ങനെയാണോ അതുപോലെ ആയി തീർന്നിട്ടുണ്ട് നമ്മളുടെ വാട്സപ്പ് എന്നിത്യാദി കാര്യങ്ങൾ. അതങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്ന സമയത്തുണ്ടാകുന്ന വേദനയും വ്യാധനയും ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ഇല്ലാത്ത കാലം, ഗൂഗിൾ ഇല്ലാത്ത കാലം എന്നോ മറ്റോ ഞാൻ പറഞ്ഞത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലാണ് അവസാനത്തെ പോസ്റ്റുകാല്, പോസ്റ്റുകാലം ഞാൻ മനസ്സിലായില്ലേ, ഇലക്ട്രിക് പോസ്റ്റ്, നമ്മളതിന് പോസ്റ്റുകാലം എന്ന് പറയും. അതെൻ്റെ അച്ഛൻ പഞ്ചായത്തിൽ മെമ്പറായതുകൊണ്ട് വായനശാല കൊണ്ടൊരു സ്റ്റോപ്പുണ്ട്, അവിടെ വരെ വരേണ്ടിയിരുന്ന ആ കാല് അഞ്ചോ ആറോ കാല് നീട്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. അവിടെ അങ്ങോട്ടില്ല, കറണ്ടില്ല. പിന്നെ കറണ്ട് കാണണമെങ്കിൽ കല്ലൂരിൽ നിന്ന് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ പുത്തൂര് പോകണം. പക്ഷെ എനിക്കെൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഇലക്ട്രിസിറ്റി ഉള്ള വീട്ടിലെനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ഇന്ന് കറണ്ട് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് വന്ന പോലെയാണ്. പിന്നെ ആ സ്വിച്ച് ഇടുമോ? കറണ്ട് ഇല്ലല്ലോ അല്ലേ. എന്നാൽ ഫാനിടാം? ഓ, കറണ്ട് ഇല്ലല്ലോ അല്ലേ. നമ്മളറിയാതെ വീണ്ടും അവിടെയും ഇവിടെ സ്വിച്ചൊക്കെ ഇട്ട് കളയും. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇതാണ് ഇന്നലെ ഉണ്ടായത്. ഭാര്യ ഒഴിഞ്ഞു പോയ പോലെ, വാട്സപ്പ് ഒഴിഞ്ഞു പോയി. പിന്നീട് വിളിയോട് വിളി, അവിടെ വാട്സപ്പ് ഉണ്ടോ? ഇല്ല. സന്തോഷമായി. ഇവിടെ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ 20 പേര് മത്സരിക്കാൻ നിന്നു ഇവിടെ MP സ്ഥാനത്തേക്ക്, പാർലമെൻറ്റിലേക്ക്. ഇന്നസെൻ്റ് തോറ്റു, അതിൻ്റെ റിസൾട്ട് വന്നു, തോറ്റു. ഇന്നസെൻ്റ് പറയാണ്, ഞാൻ തോറ്റു ഏതായാലും, ഇനി മറ്റവന്മാർ തോറ്റു എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാവരും തോറ്റിരിക്കുക. അതിൽ ഒരു കള്ളം മാത്രം ജയിച്ചു ആലപ്പുഴയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ. അപ്പോൾ ഞാൻ തോറ്റു, അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും തോറ്റപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞ പോലെ, അവിടെ വാട്സപ്പ്, അവിടെ വാട്സപ്പ് ഉണ്ടോ? വളരെ വേവലാതിലും ചോദിക്കണേ. ഇല്ല, അവിടെ വാട്സപ്പ് പോയി. അതെയാ? സന്തോഷമായി. അപ്പോൾ എൻ്റെ ഭാര്യ മാത്രമല്ല വീട്ടിൽ നിന്ന് ഓടിപ്പോയത്, അതൊരു പ്രതിഭാസമാണ്. ലോകമെമ്പാടുള്ള ആൾക്കാരുടെ ഭാര്യമാർ 10 മണിക്കൂർ മുങ്ങി. അപ്പോൾ എൻ്റെ മാത്രം വേവലാതിയല്ലല്ലോ. അപ്പോഴാണ് കുറച്ചൊരു സന്തോഷം വന്നത്. ഞാൻ ഇന്നലെ 8:30 മുതൽ, കാരണം എൻ്റെ സുഹൃത്തുക്കളിൽ 99% പ്രവാസ ലോകത്തിലുള്ളവരാണ്. എൻ്റെ ഉറക്കം ഇപ്പോൾ പ്രവാസ ലോകത്തിൽ ആളുകൾ ഉറങ്ങുന്ന സമയത്താണ്. അങ്ങനെ അവർ ചിട്ടപ്പെടുത്തി കളഞ്ഞു എന്നെ. രാത്രി 12 മണി 1 മണി ആകുമ്പോഴാണ് ഞാൻ ഉറങ്ങുക. ചിലവർ എന്നോട് വൈരാഗ്യം കൊണ്ട് 12 മണിക്കെങ്കിലും ബെല്ലടിക്കും, നല്ല കൂർക്കം വലിച്ചുള്ള ഉറക്കമല്ലേ, അപ്പോൾ ഈ ചാമിയാരെ ഒന്ന് അവഹേളിക്കാം, ബെല്ലടിക്കും. ഞാൻ ഫോണെടുക്കും, ഹലോ ആരാ, അപ്പോഴേ അയാൾ ഫോൺ കട്ട് ചെയ്യും. കാരണം ഞാൻ ഉറങ്ങുന്നത് 12 മണിക്കാണ്. അവിടെ പ്രവാസ ലോകത്തിലുള്ള ആളുകൾ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 7 മണി, ഇവിടുത്തെ 7 മണി, അവർ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് കുറച്ച് ആഹാരം കഴിച്ച് ഇനി നമ്മുടെ ജാമ്യാരെന്താവോ പറഞ്ഞിട്ടുണ്ടാവോ എന്ന് മൊബൈലെടുത്ത് ഒരു വാട്സപ്പ് സന്ദേശം, നന്നായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്കത് കിട്ടുന്നത് ഇവിടെ 11 മണിക്കാണ്. അവരവിടെ 9 മണിക്കാണ് അവരത്
അത് ചെയ്യുന്നെങ്കിൽ എനിക്ക് കിട്ടുന്നത് 11 മണിക്കാണ്. അപ്പം അതിന് മറുപടി അയച്ചത് എല്ലാം കഴിഞ്ഞ് ഫോൺ വരുന്നു, എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 12 മണി. ഇന്നലെ ഇതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ഇഡ്ഡലി ആയിരുന്നു ആഹാരക്കും കഴിച്ച് കിടക്കാൻ പോകുന്ന ഇരിക്കുകയാണ്, കിടക്കുകയല്ല, കിടക്കാൻ പോകുന്ന ഇരുന്ന് നമ്മളുടെ കുന്ദ്രാണ്ടം മൊബൈലെടുത്ത് നോക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് കള്ളസ്വാമി എന്ന് വിളിച്ചിട്ടുള്ളത്, ആരൊക്കെയാണോ നല്ല സ്വാമി എന്ന് വിളിച്ചത്, ആരൊക്കെയാണ് തെറിയും വിളിച്ചത്, ആരൊക്കെയാണ് തന്തയ്ക്ക് വിളിച്ചതെന്നൊക്കെ അറിയണമല്ലോ. എടുക്കുന്ന സമയത്ത് പോയി ഞാൻ തിരിച്ചും മറിച്ചും പലയിടത്ത് നോക്കി. തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ, അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടാണ്, അവിടെ അവിടേക്ക് വന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് തുറക്കൂ. തുറക്കാൻ നോക്കിയപ്പോൾ അവിടെ ഇല്ല. സന്തോഷമായി. ഇത് കഴിഞ്ഞ് ഞാൻ ചെങ്ങന്നൂർ വിളിച്ചു ചോദിച്ചു എൻ്റെ ഒരു സുഹൃത്തിനോട്. അയാൾ പറഞ്ഞു പോയിരിക്കുകയാണ്. വൈഫ തന്നെ പറഞ്ഞോണ്ട് കിടക്കുക, വാട്സപ്പ് പോയി, വാട്സപ്പ് പോയി എന്ന് പറഞ്ഞ് അവിടെ നടക്കുകയാണ് അത്രേ. ഞാൻ ഉത്തരകാശിയിൽ താമസിക്കുമ്പോൾ അവിടെ വാരണാവതം പർവ്വതമുണ്ട്. പണ്ട് ദുര്യോധനാദികൾ പാണ്ഡവന്മാരേക്ക് കൊന്നുകളയാൻ വേണ്ടി അവിടെ അരക്കുകൊണ്ട് ഇല്ലുണ്ടാക്കിയിട്ട് കത്തിച്ച് കളഞ്ഞ സംഭവം അത് അവിടെ വെച്ചിട്ടാണ് വാരണാവതം പർവ്വതത്തിൽ. അതിൻ്റെ മേലെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെയാണ് ഒന്ന് താഴ്ത്തിക്ക് ഇറങ്ങി വരിക. അവിടെ കേൾക്കുന്നത് അവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ ചില ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വല്ലപ്പോഴും വാഹനം പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം, ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കാം, ഗംഗ ഒഴുകി പോകുന്ന ശബ്ദം രാത്രിയാകുമ്പോൾ ഒരു കുങ്കാലം പോലെ കേൾക്കാം. അങ്ങനെ ഞാൻ അവിടെ 5-8 മാസം അവിടെ താമസിച്ചു. അത് പിന്നെ നമ്മൾ സ്വയം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഏകാന്തതയാണ്, സ്വയം ഒരു ഏകാന്ത തടവ് ഏറ്റുവാങ്ങിയതാണ്. ആ ഒരു അനുഭൂതിയാണ് ഇപ്പോഴുണ്ടായത്. സ്വയം ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് സങ്കടമില്ല, അകത്തുനിന്നുള്ള പൂട്ടാണ്. നമ്മൾ ഉള്ളിൽ കയറി അകത്തൊരു പൂട്ട് പൂട്ടി, ഞാനിനി ഏകാന്ത വാസത്തിലാണ്, ഞാനിനി കുറച്ചു കാലം ആരോട് സംസാരിക്കുന്ന ആരോട്ട് എന്നോട് സംസാരിക്കേണ്ട, ഞാൻ എന്നിലേക്ക് തിരിയാൻ പോകുന്നു. ചാവി നമ്മുടെ കയ്യിലാണ്, അപ്പോൾ വിഷമവുമില്ല. പക്ഷെ പുറത്തുനിന്ന് പൂട്ടിട്ടാലോ, നീ ഇനി കുറച്ച് കാലം ഇങ്ങനെ ഇരിക്കും. ഏകാന്തവാസം. ഇന്നലെ അതാണ് സംഭവിച്ചത്. പുറത്തുനിന്നുള്ള പൂട്ടാണ് ഇട്ടത്. സുക്കർബർഗ്, ഗൂഗിൾ എല്ലാവരും കൂടി പുറത്തുനിന്നാണ് പൂട്ടിട്ടത്. പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ എടുക്കും, വന്നുവോ, തിരിച്ചു വന്നുവോ, തിരിച്ചു വന്നുവോ. എപ്പോൾ നോക്കിയാലും ഒരു പട്ടി പിടിച്ചുകൊണ്ട് ഒരു മൊബൈലിൽ നോക്കിയിട്ട് ഞെക്കുകയാണ്. ഛേ, വീണ്ടും എടുത്ത് നോക്കി, ഛേ, വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഒരു വീടിൻ്റെ യഥാന്ന് പറയും അതിർത്തി, അത് ചിലപ്പോൾ യഥ ഉണ്ടാവില്ല. ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പോകാം, ആ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് പോകാം, അവിടെ നിന്ന് വേറെ വീട്ടിലേക്ക് പോകാം, ഒരു 20 കിലോമീറ്റർ വീടിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കാം. അന്ന് വേരിയും കോലുകളൊന്നും ഇല്ല, പിന്നെ വേരി കെട്ടി തുടങ്ങി. അതാണെങ്കിൽ പോലും ഒരു 3 അടി ഉയരത്തിൽ ഇല്ലി മുള്ളു വെച്ച്, മുളയുടെ മുള്ള് വെച്ചിട്ടാണ് വേരി കെട്ടുക. അങ്ങനെയാണെങ്കിലും ഇപ്പുറത്തെ വീട്ടുകാരി അപ്പുറത്തെ വീട്ടുകാരിയോട് പോയിട്ട്, തങ്കമണിയെ എവിടെയാണ് നീ, കാണുന്നില്ലല്ലോ, കാലത്ത് പോലും ഞാൻ നോക്കാൻ തുടങ്ങി, തന്നെ കാണുന്നില്ലല്ലോ. ആ ഇവിടെ കുറച്ച് ചേമ്പുന്ന ആൾ കിട്ടിയിട്ടുണ്ടെ, തരാമെന്ന് വെച്ചിട്ടാ. പിന്നെ ആ എതയിൽ നിന്നുള്ള വർത്തമാനവും കാര്യങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്ന് നമ്മൾ ലോകത്തെ കാണുന്നത് വാട്സപ്പിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ്, അതുപോലെ അത്തരം ചാറ്റിങ്ങുകളിലൂടെയാണ്, വീഡിയോ ചാറ്റിങ്ങിലൂടെയാണ് നമ്മൾ ആൾക്കാരെ കാണുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ന് തൊട്ടടുത്തുള്ള ആൾക്കാരാവണമെന്നില്ല. തൊട്ടപ്പുറത്തുള്ള തങ്കമണിയെയോ അപ്പം രാമിലെ കുട്ടിയോ നമ്മളറിയില്ല. നമ്മുടെ സുഹൃത്തുക്കൾ എടുക്കുന്നത് ചൈനയിലായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ എടുക്കുന്നത് ജോഹന്നസ്ബർഗിലായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ എടുക്കുന്നത് സിഡ്നിയിലായിരിക്കും. ആ ഒരു സാഹചര്യം വരുമ്പോൾ ആണ് ഇങ്ങനെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാതായി വരുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ പരവശരാകുന്നത്. ഒരു ചോദ്യോത്തര പങ്ക്തി, അതിൽ ആധ്യാത്മിക മാഷാണ്, അതായത് സ്വാമി സന്യാസി, അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ
കുട്ടിയോട് ചോദിച്ചു എത്ര ഇന്ദ്രിയങ്ങളുണ്ട് പറയൂ. അപ്പോൾ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ആറ് ഇന്ദ്രിയങ്ങൾ. ആറ് ഇന്ദ്രിയോ? ഇതാണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? അതെ, ആറ് ഇന്ദ്രിയമാണ്. അഞ്ചേ ഉള്ളൂ കേട്ടോ. അല്ല, ആറ് ഇന്ദ്രിയമാണ്. അവിടെ ഇരിക്കുക, അവിടെ പറഞ്ഞാൽ തലയിൽ കയറില്ല. പിറ്റേ ദിവസം ഈ ഗുരു നടന്നു പോണ സമയത്ത് ഗുരു എന്ന് വിളിച്ചു. ഒരേ വൺ മിനിറ്റ്, എന്താ കാര്യം എന്നറിയാമോ? ഈ ഇത് വെച്ചുകൊണ്ട് വൺ മിനിറ്റ്. ഇവൻ പറഞ്ഞത് കേൾക്കുന്നില്ല. കുറച്ച് വീണ്ടും വിളിച്ച് വീണ്ടും അടുത്ത് ഗുരു ഒരു സംശയമുണ്ട്. വൺ മിനിറ്റ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു ഇതാണ് ആറാം ഇന്ദ്രിയം. മൊബൈലാണ് ആറാം ഇന്ദ്രിയം. നമ്മളുടെ കയ്യിൽ അല്ലെ പോക്കറ്റിൽ അല്ലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഈ ഇന്ദ്രിയം, ഈ ഇതില്ലാതെ 24 hours 24 മണിക്കൂറും ഈ ഇന്ദ്രിയമില്ലാതെ ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയായി നമ്മുടെ ജീവിതം, അങ്ങനെ ആകണം. കാര്യങ്ങൾ പുരോഗമിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആകണമല്ലോ. പണ്ടൊക്കെ കുട്ടികൾ കല്യാണം കഴിച്ചു പോയി ബോംബെയിൽ പോയി അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ലോ, മിറ്റടിക്കാനും അറിയില്ല, വെച്ചുണ്ടാക്കാനും അറിയില്ല. അവിടെ വീട്ടിൽ പിന്നെ ആരും അമ്മയമ്മ വരുമോ? അപ്പോൾ വിളിച്ചു നോക്കി, അമ്മ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് അറിയിച്ചു തരണം. അപ്പോൾ കത്തിലാണ്, അതേ പറ്റൂ. ഫോണിലൊക്കെ വിളിക്കണമെങ്കിൽ അത് നടക്കണ കാര്യമല്ലല്ലോ. പണ്ടൊക്കെ ഫോൺ വിളിക്കില്ലല്ലോ, പൈസ പോവില്ലേ. അപ്പോൾ എഴുതി, മകളെ നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സാമ്പാർ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇതിനകത്ത് എഴുതുന്നുണ്ട്. ഇവിടേക്ക് ലെറ്റർ അയച്ചു, ഇവിടെ കിട്ടാൻ 5 ദിവസം, അവിടെ കിട്ടാൻ 5 ദിവസം. ഇന്നിപ്പോൾ അമ്മായിമ്മയും വേണ്ട, അമ്മയും വേണ്ട. സാമ്പാർ അടിക്കുമ്പോഴേ സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി ഇങ്ങനെ വരും. അവരുണ്ടാക്കുമ്പോൾ അവരുടെ റെസിപ്പി ഇങ്ങനെ വന്നു വരും. ഒരു ഫിറോസ് കുഞ്ഞ് എടുത്തലുണ്ട്, പണ്ടാറക്കാരൻ. ഒരാടിനെ മൊത്തത്തിൽ എങ്ങനെ ബിരിയാണി വയ്ക്കാം, 1000 മുട്ട കൊണ്ട് ഒരു ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഇതാണ് അവൻ്റെ പടി. അവരും 5-6 സുഹൃത്തുക്കളുണ്ട്. എന്നിട്ട് വലിയൊരു ചെമ്പുണ്ട്, ചരക്കുണ്ട്, ഏതെങ്കിലും വിശാലമായ ഗ്രൗണ്ടിൽ വെച്ചാൽ ഈ പണി. വിട്ടുപിടുക്കൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാം വാച്ച് നമുക്ക് വേണ്ട, ടോർച്ച് നമുക്ക് വേണ്ട. കാലത്ത് എഴുന്നേൽക്കാൻ മറ്റേ അലാറാം ക്ലോക്ക് വേണ്ട. ആയതുകൊണ്ട് തന്നെ ഇത് ആറാമത്തെ ഇന്ദ്രിയത്തിൻ്റെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇത് ആ സമയത്താണൊന്ന് നഷ്ടപ്പെട്ടു പോയ, കണ്ണ് നഷ്ടപ്പെട്ടു പോയത്തെ സ്ഥിതി എന്തോ ഒരു സുപ്രഭാതം കാലത്ത് എഴുന്നേറ്റ് തുറന്നു നോക്കുമ്പോൾ കാണാനില്ല. അങ്കമണിയേ, എന്തൊരു സങ്കടം ആലോചിച്ച് നോക്കൂ. കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു കൈയിങ്ങനെ കൈയും കാലും തളർന്നു, അടക്കാൻ പറ്റുന്നില്ല. എന്തൊരു സങ്കടം ആലോചിച്ച് നോക്കൂ. ഇതുപോലെയാണ് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ വാട്സപ്പ് ഇല്ല. ഇതിപ്പോൾ കൊറോണ കാലഘട്ടമാണ്, പുറത്തേക്ക് പോകാൻ പാടില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അസ്പൃശ്യത, ദൃഷ്ടിയിൽപ്പെട്ടാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. മാറിപ്പോവുക എന്ന് പറയും, ഓയ് എന്ന് പറയും, അടുത്തേക്ക് വരരുത്, തുടരുത്, തീണ്ടരുത്, അസ്പൃശ്യതയാണ്. ഞാൻ നടക്കുന്ന വഴി കൂടെ നീ നടക്കരുത്, ഞാനിരിക്കുന്ന കസേരയുടെ അപ്പുറത്ത് നീ ഇരിക്കരുത്. കൊറോണ കാലഘട്ടമാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അങ്ങനെയാണ് ഇപ്പോൾ അല്ലാണ്ട് മരുന്നൊന്നുമില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ആരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, സദ്യയില്ല, ഓണമില്ല, വിഷുവില്ല, റംസാനില്ല. കല്യാണത്തിന് എല്ലാ ഞായറാഴ്ചയും ഒരുങ്ങിക്കെട്ടി പോണ കാണാൻ പെണ്ണുങ്ങൾ എവിടെയാണ് കല്യാണത്തിന്? ഏതെങ്കിലും ഹാളിൽ വെച്ചായിരിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് അന്യോന്യം മത്സരമാണ്, ഇവളുടെ സാരി അവളുടെ സാരി. പുരുഷന്മാർ പിന്നെ അതിൻ്റെ പറയുമ്പോൾ പാവങ്ങൾ ഒരു ഇത് ജഗന്നാഥം മുണ്ടുചുറ്റി അവിടെ നിൽക്കണതാണ്, അവർക്ക് തോന്നുന്നൊരു പ്രശ്നമല്ല. ഇവിടെയാണ് 16,000 രൂപയുടെ സാരി, പെണ്ണിന് കല്യാണ പെണ്ണിന് പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. തനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ, തുറന്ന് കാണിക്കാൻ, തൻ്റെ വികാരങ്ങളെ അൺഫോൾഡ് ചെയ്യാൻ, അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്താ ഉള്ളത്?
മൊബൈൽ മാത്രം, വാട്സപ്പ്, ഫേസ്ബുക്ക്, അത് വളരെ വ്യാപകമായിട്ട്. ഇതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഇന്നലെ ഇവിടുന്ന് പോയി എന്ന് പറയുന്നതിൽ വളരെ അത്ഭുതമുണ്ടോ? ആ വികാരം തന്നെയല്ലേ ഉണ്ടാകുക? എന്തായാലും എല്ലാവരുടെയും ഭാര്യമാർ കാലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഓർത്തിരുന്നു കൊള്ളുക. കാപ്പി വയ്ക്കാനും അത്യാവശ്യം കറി വയ്ക്കാനും ചോറ് വയ്ക്കാനൊക്കെയും പഠിച്ചോ. ഇനി എപ്പോഴാണ് ഭാര്യ പോവെന്നറിയില്ല. ഇന്നലെ രാത്രി 8 പോയിട്ട് നിന്ന് കാലത്ത് തിരിച്ചെത്തിയ കാരണം ബെഡ് കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. പക്ഷെ ഒരു 10 ദിവസം ഭാര്യ മാറിപ്പോയാലോ? ഇനി അങ്ങനെയും സംഭവിച്ചുകൂടാന്നില്ലല്ലോ. ആയതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പം ഇന്ന് മുതൽ ആരംഭിച്ചോട്ടെ അത്യാവശ്യം അടുക്കള കാര്യങ്ങളും തുണി അരക്കേണ്ട കാര്യങ്ങളും ഒക്കെയും ആണുങ്ങളും ഒന്ന് പരിശോധിക്കുക കേട്ടോ. നമസ്കാരം.